മുല്ലപ്പെരിയാറിൽ വീണ്ടും ആശങ്കയാണ്. ജലനിരപ്പ് 141.7 അടിയായി ഉയർന്നിരിക്കുന്നു. 141.8 ൽ എത്തിയാൽ ഷട്ടറുകൾ വീണ്ടും തുറക്കുമെന്ന് തമിഴ്നാടിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. ജെയ്സൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ജെയ്സൺ, 141.7 അടിയായിരിക്കുന്നു ജലനിരപ്പ്. വൃഷ്ടിപ്രദേശത്ത് ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ? ഒരാശങ്കയുടെ സാഹചര്യമാണോ ഉള്ളത്? രജനി, ആശങ്കയുടെ സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നു എന്ന് നമുക്ക് തന്നെ പറയാം. കാരണം 141.7 ആയത് ഇപ്പോൾ അല്പസമയങ്ങൾക്ക് മുമ്പാണ്. 141.8 നും 142 നും ഇടയിൽ ഏത് സമയത്തും ഷട്ടർ തുറക്കാമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ തേനി ജില്ലാ കളക്ടർ, ഇടുക്കി ജില്ലാ കളക്ടറെ അറിയിച്ചതാണ്. അതിനോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ കളക്ടർ കൃത്യമായും പെരിയാർ നിവാസികളായ എല്ലാവർക്കും പ്രത്യേകം മുന്നറിയിപ്പ് നൽകിയതാണ്. ഈ രണ്ട് പോയിന്റിനിടെ, ഒരുപക്ഷെ 142ൽ എത്തുമ്പോഴാകാം, അതിനു മുമ്പാകാം, ഏതായാലും ജലം തുറന്നുവിടുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം വൈഗാ ഡാം അടക്കമുള്ള മിക്ക ജലസംഭരണികളും ഇപ്പോൾ 90% ശതമാനത്തിലധികം ശേഷി ജലം സംഭരിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവ ഇനി ശേഖരിക്കാനുള്ള സാധ്യതയുമില്ല. അങ്ങനെ വന്നാൽ ഇടുക്കി ഡാമിലേക്ക് ജലം തുറന്നുവിടുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് തന്നെ 141.8 നും 142 ഇടയിൽ ഏത് സമയവും ഷട്ടർ തുറക്കും തുറന്നുവിടാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ നേരത്തെ പോലെ തന്നെ 3 ഷട്ടറുകൾ തുറന്ന്, അരയടി വീതം തുറന്ന്, ഏതാണ്ട് 600 ഘനയടി ജലം ഇടുക്കി ഡാമിലേക്ക് എത്താനുള്ള സാധ്യതയാണുള്ളത്. ഏതായാലും പ്രത്യേക മുൻകരുതൽ എടുക്കണമെന്ന് പെരിയാർ നിവാസികളായ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ എല്ലായിടത്തും നല്ല മഴ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഏതു തരത്തിൽ പ്രതിസന്ധിയാകും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാത്തിരുന്നേ പറയാൻ പറ്റും. ജെയ്സൺ മണിയങ്ങാടാണ് വിവരങ്ങൾ.